ഫുട്ബോൾ അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഹൈ ഡൈവ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഹൈ ഡൈവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. എങ്ങനെ സിമ്പിളായിട്ട് ഹൈ ഡൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹൈ ഡൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നാണ് നമ്മളിന്നിവിടെ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലോ ഡൈവിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടമായി കാണും. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, എങ്ങനെ ഹൈ ഡൈവ് ചെയ്യാം. ഒരു ഗോൾ കീപ്പറിന് ഹൈ ഡൈവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹൈ ഡൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ കുറച്ച് ടിപ്സുകളാണ് നമ്മളിന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഹൈ ഡൈവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഹൈ ഡൈവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിനുള്ള ഫസ്റ്റ് കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ കാണിച്ചു തരാം. നമ്മൾ പ്രത്യേകിച്ച് ഹൈ ഡൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ മൂവ്മെൻ്റ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ ടോയിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പ്, നിങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് ഇടണം എന്നുള്ളതുണ്ട്. അതുപോലെ നിങ്ങൾ ബോൾ ക്യാച്ച് ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത്, ഈ മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇഞ്ചുറി കൂടാതെ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈ ഡൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ലോ ഡൈവ് ചെയ്തതുപോലെയല്ല, ഹൈ ഡൈവ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇഞ്ചുറിക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹൈ ഡൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു തരുന്ന ഈ മൂന്ന് നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിക്ക് പറ്റാനുള്ള ചാൻസ് കൂടും. ഹൈ ഡൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ടോയിലായിരിക്കണം ഹൈ ഡൈവ് ചെയ്യുമ്പോൾ നിൽക്കേണ്ടത്. കാരണം ഈ ടോയിലിൽ നിന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലെങ്ത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് കിട്ടില്ല, അതുപോലെ ഡൈവ് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വരില്ല. അപ്പോൾ എപ്പോഴും ടോയിലായിരിക്കണം നിങ്ങൾ ബോളിലേക്ക് ജമ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകുമ്പോൾ ടോയിലിൽ നിൽക്കണം. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ പറയാനുള്ളത് നിങ്ങളിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ ജമ്പ് ചെയ്യാൻ പോകുന്നതുണ്ടെങ്കിൽ പലരും കാണാറുണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഡൈവ് ചെയ്യുന്നത് കാണാറുണ്ട്, അത് തെറ്റാണ്. നിങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഡൈവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കാല് ഫ്രണ്ടിലേക്ക് പോകണം, ഒരു മൂവ്മെൻറ്റ് വേണം. അതായത് നമ്മൾ ഡൈവ് ചെയ്യാൻ പോകാത്ത ഈ കാല് ഫ്രണ്ടിലേക്ക് പോയിട്ട് ഈ കാല് പൊന്തി ഈ കാല് പൊന്തിയിട്ട് വേണം പുഷ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ജമ്പ് ചെയ്യാം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹൈ ജമ്പും കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ബോളിലേക്ക് എത്താനും നിങ്ങൾക്ക് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ബോള് ക്യാച്ച് ചെയ്യുന്ന കാര്യമാണ്. ബോള് പലപ്പോഴും പലരും ക്യാച്ച് ചെയ്യുന്നത് ബോള് തെറ്റായ രീതിയിലാണ്, ഇങ്ങനെയൊക്കെയാണ് ക്യാച്ച് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ വന്ന് അടിക്കുമ്പോൾ നിങ്ങളുടെ കൈ നിലത്തടിക്കും, നിങ്ങളുടെ കയ്യിലേക്ക് ഇഞ്ചുറി പറ്റാൻ നിങ്ങളുടെ തെല്ലുകളൊക്കെ പൊട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ബോൾ എപ്പോഴും ക്യാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിലായിരിക്കണം ബോൾ ക്യാച്ച് ചെയ്യണം, നിങ്ങൾ കാണാനുണ്ടോ ഈ ലെവലിലായിരിക്കണം നിങ്ങൾ ബോൾ ക്യാച്ച് ചെയ്യേണ്ടത്. ഈ ലെവലിൽ ക്യാച്ച് ചെയ്ത് ഫസ്റ്റ് ബോള് നിങ്ങളുടെ നിലത്ത് കിട്ടാൻ നോക്കുക. അങ്ങനെ ബോൾ നിലത്ത് കുത്തിയതിന് ശേഷം നിങ്ങളുടെ ബോൾ നിലത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇഞ്ചുറി ഇല്ലാതെ നിങ്ങൾക്ക് വീഴാൻ പറ്റും. നിങ്ങളുടെ ഗോൾ കീപ്പർ ഡൈവാണ് നിങ്ങൾ കണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാച്ച് ചെയ്യരുത്, ഇത് തെറ്റായിട്ടുള്ള പൊസിഷനാണ്. നിങ്ങൾ എപ്പോഴും ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഈ രീതിയിൽ ക്യാച്ച് ചെയ്യാം, ഈ രീതിയിൽ ക്യാച്ച് ചെയ്തിട്ട് ബോൾ നിലത്ത് നമുക്ക് കുത്താനുള്ള ഒരു ശ്രമം നോക്കുക, അങ്ങനെ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി പറ്റും. പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ ബോൾ ക്യാച്ച് ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുന്നത്. ലാൻഡ് ചെയ്യുന്നതിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് ലാൻഡ് ചെയ്യൽ. ലാൻഡ് ചെയ്യൽ നമ്മൾ തെറ്റായ രീതിയിൽ ലാൻഡ് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറി വരും. ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബോൾ ഫസ്റ്റ് ഗ്രൗണ്ടിൽ തട്ടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ലാൻഡ് ചെയ്യാൻ. നമുക്ക് ആ ലാൻഡിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കീപ്പർ ഒന്ന് ലാൻഡിംഗ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിച്ചത് എങ്ങനെ ഹൈ ഡൈവ് ചെയ്യാം, അതിൻ്റെ ചെറിയ ടിപ്സുകളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഗോൾ കീപ്പിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിന് നല്ല കുറച്ച് ടിപ്സുകളായിട്ട് ഗോൾ കീപ്പർ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള കുറച്ച് ടിപ്സുകളായിട്ട് നമുക്ക് വരാം. ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അടുത്ത ഇതിൽ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ കീപ്പറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പൊസിഷനാണ് നമ്മൾ ഇന്ന് ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മുടങ്ങാതെ ഈ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക, അതുപോലെ നിങ്ങൾ ചാനൽ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോയുമായിട്ട് എങ്ങനെ ഗോൾ കീപ്പറിൻ്റെ പൊസിഷൻ കൺട്രോൾ പൊസിഷൻ കറക്റ്റ് ആക്കാം എന്നുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.